ദേവദൈത്യ മനുഷ്യവർഗ മഹാചരിത്രങ്ങൾ കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗറിൽ ഇപ്പോൾ വാക്കിലോതി വളർന്നു മലയാളം സാഹിത്യത്തിന്റെ നിറവ്. എത്ര സുന്ദരം എന്റെ മലയാളം. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ഡോക്ടർ ആർ എസ് രാജീവ്. ഒരു സ്വർണമാലിക പോ സാഹിത്യത്തിന്റെ നിറവ് ആരംഭിക്കുകയാണ്. എല്ലാ റേഡിയോ ബൻസികർ ശ്രോതാക്കൾക്കും നമസ്കാരം. ഞാൻ ഡോക്ടർ ആർ എസ് രാജീവ്. മലയാള കാവ്യലോകത്തെ നിത്യവിസ്മയമായ ചങ്ങമ്പഴിയുടെ രമണനെക്കുറിച്ചുള്ള പരിപാടിയാണ് ഇന്നത്തെ സാഹിത്യത്തിന്റെ നിറവിൽ പ്രക്ഷേപണം ചെയ്യുന്നത്. മലരണിക്കാടുകൾ സിങ്ങി വിങ്ങി മരതക കാന്തിയിൽ മുങ്ങി മുങ്ങി കരളും ഇഴിയും കവർന്നു മിന്നി കറയറ്റൊരാലസൽഗ്രാമ ഭംഗി ഉളകം പോൽ കുന്നിൻ പുറത്തു വീണ പുതുമൂടൽ മഞ്ഞല പുൽകി നീക്കി പുലരൊളി മാമല ശ്രേണികൾ തൻ പുറകിലായി വന്നു നിന്നെത്തി നോക്കി എവിടെ തിരിഞ്ഞൊന്നു നോക്കിയാലെന്തവിടെല്ലാം പൂത്ത മരങ്ങൾ മാത്രം. ഒരു കൊച്ചു കാറ്റെങ്ങാൻ വന്നു പോയാൽ തുരുതുരെ പൂമഴയായി പിന്നെ. മലയാള കവിതയിൽ കാൽപ്പനിക വസന്തം പൂത്തുലഞ്ഞത് ഇടപ്പള്ളിക്കവികൾ എന്ന് പുകൾപെറ്റ ചങ്ങമ്പുഴയുടെയും ഇടപ്പള്ളിയുടെയും വരവോടെയായിരുന്നു. അനുഭവതീഷ്ണതയും ഭാവനാസമ്പത്തും വേണ്ടുവോളം ഉണ്ടായിരുന്ന ഇവർ ജീവിതത്തെയും കവിതയെയും പരസ്പരപൂരകമായി കണ്ടു. അവരുടെ സ്നേഹവും സൗഹൃദവും അതിശക്തമായിരുന്നു. ആ ബന്ധത്തിൻ്റെ തീവ്രത തന്നെയാണ് രമണൻ എന്ന ഇടയവിലാപകാവ്യത്തിൻ്റെ ജന്മത്തിലെത്തിച്ചത്. മലയാള കാവ്യലോകം കണ്ട ഏറ്റവും ജനപ്രീതി ആർജിച്ച രമണന്റെ പിറവിക്ക് കാരണം ഇടപ്പള്ളിയുടെ ആത്മഹത്യ ചെങ്ങമ്പുഴയിൽ സൃഷ്ടിച്ച വൈകാരിക ആഘാതമായിരുന്നു. 1936 ആദ്യ പതിപ്പിറങ്ങിയ രമണന് 10 കൊല്ലത്തിനകം 15 പതിപ്പുകൾ ഇറങ്ങിയപ്പോൾ നിരൂപക ശ്രേഷ്ഠനായ ജോസഫ് മുണ്ടശ്ശേരി പോലും അത്ഭുതപ്പെട്ടുപോയി. അദ്ദേഹം പറഞ്ഞു, മലയാളത്തിൽ ഇങ്ങനെയൊരു അനുഭവമോ? അതിൻ്റെ പ്രതികൾ മധുരനാരങ്ങ പോലെ വിറ്റഴിയുന്നുവെങ്കിൽ തക്ക കാരണം ഉണ്ടായിരിക്കണം. മലരണിക്കാടുകൾ തിങ്ങി വിങ്ങി മരതക കാന്തിയിൽ മുങ്ങി മുങ്ങി കരളും മിഴിയും കവർന്നു മിന്നി കറയറ്റോരാലസൽ ഗ്രാമഭംഗി പുളകം പോൽ കുന്നിൻ പുറത്തു വീണ പുതുമൂടൽ മഞ്ഞല പുൽകി നീക്കി പുലരോളി മാമല ശ്രേണികൾ തൻ പുറകിലായി വന്നു നിന്നെത്തി നോക്കി എവിടെ തിരിഞ്ഞൊന്നു നോക്കിയാലെന്തവിടെല്ലാം പൂത്ത മരങ്ങൾ മാത്രം. ഒരു കൊച്ചു കാറ്റിങ്ങാൻ വന്നു പോയ ലളിതസുന്ദരമായി എഴുതപ്പെട്ട രമണന് സാധാരണ വായനക്കാരനെ ആകർഷിക്കുവാൻ പര്യാപ്തമായ എല്ലാ ഗുണങ്ങളും ഉണ്ടായിരുന്നു. പ്രകൃതി ഭംഗിയും കേരളീയ പശ്ചാത്തലവും അതിൻ്റെ വശ്യത വർദ്ധിപ്പിച്ചു.
പ്രശസ്ത നിരൂപകൻ എം.എൻ. കാരശ്ശേരി ഇതിനെക്കുറിച്ച് പറയുന്നത് ശ്രദ്ധേയമാണ്. അദ്ദേഹത്തിന് പഠിക്കാണ്ടായിരുന്ന അതൊക്കെ കഥയാണ്. അദ്ദേഹം ഒമ്പതാം ക്ലാസ് പഠിക്കുമ്പോൾ തന്നെ ചെറിയൊരു കവിതാ സമാഹാരം പ്രസിദ്ധീകരിച്ചു. അപ്പൊ അദ്ദേഹത്തിന്റെ ഏറ്റവും പ്രസിദ്ധമായ കൃതിയാണ് രമണൻ. അത്രയധികം ഒരു തരംഗമായി തീർന്ന പുസ്തകം വേറെ മലയാളത്തിലില്ല. കവിത മാത്രമല്ല ഗദ്യവും ചേർത്താ ഞാൻ പറയുന്നത്. കാരണം അധ്യാത്മ രാമായണം കിളിപ്പാട്ട് കഴിഞ്ഞാൽ ഏറ്റവും അധികം അച്ചടിക്കപ്പെട്ട, ഏറ്റവും അധികം വിറ്റുപോയ കൃതി രമണനാണ് എന്നാണ് എല്ലാവരും പറയുന്നത്. സത്യമായിരിക്കും. കാരണം അതിന്റെ പകർപ്പവകാശമൊക്കെ നോക്കാതെ ആളുകളത് എത്രയെങ്കിലും കള്ളക്കോപ്പി അടിച്ചു പോയിട്ട്, കാരണം അത്ര ചെലവുള്ള, ഇപ്പോഴും ചെലവുള്ളതാണ്. എന്റെ കാരണം വെച്ചാല് അത്രയധികം മലയാളത്തിന്റെ ലാളിത്യം, മലയാളത്തിന്റെ പ്രകൃതി ഭംഗി, മലയാളത്തിന്റെ സംഗീത മാധുരി വേറൊരു കാവ്യത്തിലും ഇല്ല. അപ്പോ അത് തുടങ്ങുന്ന അങ്ങനെയാ, മലരണിക്കാടുകൾ തിങ്ങി പിങ്ങി, മരരക കാന്തിയിൽ മുങ്ങി മുങ്ങി എന്ന് പറഞ്ഞങ്ങ് പോവാണ്. അത് കവിത ജനകീയമാവാൻ അത് സഹായിച്ചു. എന്താ കാരണം? അതിന്റെ ലാളിത്യം, പിന്നെ അതിന്റെ സംഗീതം, അതിന്റെ താളം. ഇക്കളിത്തൊപ്പിൽ നീ കണ്ടിടാത്തോരൊറ്റപ്പൂ പോലുമില്ല വനത്തിൽ. അങ്ങിപ്പോൾ പാടിപ്പറന്നിടുന്ന രണ്ടെല്ലാം പക്ഷികളായിരിക്കും. ഇപ്പുഷ്പവാടിയിലെത്തിടാത്തോരൊറ്റ കിളിയുമില്ല വനത്തിൽ. എന്നെ വർണ്ണിച്ചൊരു പാട്ടുപാടാനൊന്നാം മുരളി സമ്മതിക്കൂ. നിന്നെ കുറിച്ചുള്ള ഗാനമല്ലാതെ നീ മുരളിയിലൊന്നുമില്ല. എന്നാൽ ഇന്നാണല്ല പാട്ടു കേൾക്കാൻ നിന്നോടും കൂടി വരുന്നു ഞാനും. നിന്നെയോരിക്കൽ ഞാൻ കൊണ്ടുപോകാ ഇന്നു വേണ്ടിന്നു വേണ്ടോ മലാളേ ഇന്നു. തീവ്രമായ ദുഃഖാനുഭവങ്ങളിലൂടെ കടന്നുപോയ കവിയാണല്ലോ ഇടപ്പള്ളി. എറണാകുളത്ത് ഇടപ്പള്ളിയിൽ ജനിച്ച, 27 വയസ്സിൽ മരണത്തെ സ്വയം വിരിച്ച ഇടപ്പള്ളി രാഘവൻപിള്ളയും ചങ്ങമ്പുഴിയും സഹപാഠികളും ഏറ്റവും അടുത്ത സുഹൃത്തുക്കളുമായിരുന്നു. യാതനകളുടെ ഒരു കൂട്ടം തന്നെയായിരുന്നു ഇടപ്പള്ളിയുടെ ജീവിതം. ജീവിതത്തെ നിരാശയിലാഴ്ത്താൻ വേണ്ടുവോളം പ്രശ്നങ്ങൾ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു. ഒരു ആശ്വാസം പോലെ സംഭവിച്ച പ്രേമബന്ധവും തകർന്നുപോയപ്പോൾ കവിയെ സംബന്ധിച്ചിടത്തോളം താങ്ങാവുന്നതിനും അപ്പുറമായി. ഇടപ്പള്ളിയെ ആത്മഹത്യയിലെത്തിച്ച പല കാരണങ്ങളിൽ ഒന്നു മാത്രമായി ഇതിനെ കാണുകയാവും ശരി. പ്രവർത്തിക്കുവാൻ എന്തെങ്കിലും ഉണ്ടായിരിക്കുക, ആശിക്കുവാൻ എന്തെങ്കിലും ഉണ്ടായിരിക്കുക, സ്നേഹിക്കുവാൻ ആരെങ്കിലും ഉണ്ടായിരിക്കുക, ഈ മൂന്നിലുമാണ് ലോകത്തിലെ സുഖം അന്തർഭവിച്ചിരിക്കുന്നത് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇവയിലെല്ലാം എനിക്ക് നിരാശയാണ് ഫലം എന്നാണ് ഇടപ്പള്ളി ഒരിടത്ത് എഴുതിയത്. പ്രിയ കൂട്ടുകാരൻ്റെ വേർപാടിൽ ഹൃദയം തകർന്ന ചങ്ങമ്പുഴ കൃഷ്ണമുള്ള എഴുതിയ കവിതയാണ് രമണൻ. അതുകൊണ്ടാണ് ഇന്നും മലയാളികളുടെ സഹൃദയ മനസ്സുകളിൽ രമണൻ ഒരു വികാരവസന്തം സൃഷ്ടിച്ചു നിൽക്കുന്നത്. ആരണ്യചാർത്തിയിലേക്ക് എൻ്റെ കൂടെ പോരേണ്ട പോരേണ്ട ചന്ദ്രിക നീ, നിൻ കഴൽ പൂമ്പോടി പൂശി നിൽക്കാൻ ശങ്കയില്ലാവനമർഹമല്ല. എന്നെ പോൽ തുച്ഛരാമാട്ടിടയർ ചെന്നിടാനുള്ളതാണ് പ്രദേശം. എന്നെ പോൽ തുച്ഛരാമാട്ടിടയർ ചെന്നിടാനുള്ളതാണ് പ്രദേശം. വെണ്ണക്കുളിർ കൽവീരി പൂകളാൽ
കണ്ണാടിയിട്ട് നിലത്തു നീളേ ചെമ്പനി നീരല ചിന്നി ചിന്നി സഞ്ചരിക്കുന്ന നിഞ്ചേവടികൾ കല്ലിലും മുള്ളിലും വിന്യസിക്കാൻ ഇല്ല ഞാൻ സമ്മതമേകുകില്ല. മലയാളത്തിലെ ആദ്യത്തെ ആരണ്യക വിലാപകാവ്യം എന്ന് വിളിക്കുന്ന രമണൻ എഴുതുമ്പോൾ ചങ്ങമ്പിഴയുടെ മനസ്സിൽ നിറഞ്ഞു നിന്നത് ഇടപ്പള്ളിയുടെ ജീവിതമായിരുന്നു. പാശ്ചാത്യ കാവ്യങ്ങളുമായി നിരന്തര സമ്പർക്കമുള്ള ചങ്ങമ്പിഴ രമണന്റെ കാവ്യരചനയ്ക്ക് ബോധപൂർവം തിരഞ്ഞെടുത്തതാണ് ഈ കാവ്യസ്വരൂപം. ജീവിത നൈരാശ്യം കൊണ്ട് പ്രതീക്ഷയേറ്റ് അകാലത്തിൽ ജീവനും വെടിഞ്ഞ തൻ്റെ ഉറ്റ സുഹൃത്തിനെ മനസ്സിൽ കണ്ടുകൊണ്ട് എഴുതുന്ന കവിതയ്ക്ക് ഇടയവിലാപത്തേക്കാൾ പറ്റിയ ഒരു കാവ്യരൂപമില്ലെന്ന് കവിക്ക് അറിയാമായിരുന്നു. മരണത്തെയും ഗ്രാമജീവിതത്തെയും കേന്ദ്രമാക്കി എഴുതപ്പെടുന്ന ഇടയവിലാപകാവ്യങ്ങളിൽ ഗ്രാമീണ ജീവിതത്തിലെ നന്മകളും പ്രണയഭംഗങ്ങളും ആഹ്ലാദങ്ങളും മരണമുണ്ടാക്കുന്ന സന്ത്രാസവും ഒക്കെ ചിത്രീകരിക്കപ്പെടുന്നു. കാലത്തെ അതിശയിച്ചു നിൽക്കുന്ന രമണൻ എന്ന കാവ്യത്തിൻ്റെ ഭാവസംക്രമണത്തെ സഹായിക്കുന്നതിന് ഈ സാഹിത്യരൂപത്തിൻ്റെ തിരഞ്ഞെടുപ്പ് സഹായകമാവുന്നുണ്ട്. ഈ മണിമേടയിലെൻ വീപുല പ്രേമസമുദ്രമോതുങ്ങുകില്ല ഇക്കിളിക്കൂട്ടിലെൻ ഭാവന തൻ സ്വർഗ സാമ്രാജ്യമടങ്ങുകില്ല നമ്മൾ കാവിശ്വ പ്രകൃതി മാതിൻ രമ്യ വിശാലമാം മാറിയിടത്തിൽ ഒന്നിച്ചിരുന്നു കുറച്ചു നേരം നർമ്മസല്ലാപങ്ങൾ നിർവഹിക്കാം. പാടില്ല പാടില്ല നമ്മേ നമ്മൾ പാടെ മറന്നൊന്നും ചെയ്തു കൂടാ. പാടില്ല പാടില്ല നമ്മേ നമ്മൾ പാടെ മറന്നൊന്നും ചെയ്തു കൂടാ. ആലോലവല്ലികളെത്രയിന്നീലമലകളിൽ പൂത്തു കാണും. ഒരു സാധാരണ പ്രണയകഥയ്ക്കപ്പുറം മാനങ്ങളുള്ളതാണ് രമണന്റെ പ്രമേയം. ജാതി വ്യവസ്ഥയെ വെല്ലുവിളിക്കുന്ന ഒരു പ്രണയത്തിൻ്റെ രാഷ്ട്രീയം രമണനിൽ ബാലേന്ദ്ര ചുള്ളിക്കാട് കാണുന്നു. രമണനെക്കുറിച്ചുള്ള ഒരു പ്രഭാഷണത്തിൽ അദ്ദേഹം പറയുന്നു: ഈ ജാതി വ്യവസ്ഥയെ, ഈ സാമൂഹ്യ വ്യവസ്ഥയെ, ഈ സാമ്പത്തിക വ്യവസ്ഥയെ വെല്ലുവിളിക്കുന്ന ഒരു നൈസർഗിക ജൈവശക്തിയാണ്, പ്രകൃതി ശക്തിയാണ് ചങ്ങമ്പുഴയെ സംബന്ധിച്ചിടത്തോളം പ്രേമം. അതാണ് ചങ്ങമ്പുഴയുടെ പ്രേമത്തിൻ്റെ രാഷ്ട്രീയം, പ്രണയത്തിൻ്റെ രാഷ്ട്രീയം. കാരണം പ്രണയം ഈ ജാതി വ്യവസ്ഥയെ അംഗീകരിക്കുന്നില്ല. രമണൻ സ്വയം വിശേഷിപ്പിക്കുന്നത് അധകൃതനായിട്ടാണ്. കേവലം അജപാലനെങ്കിലും ഹാ കുബേരനല്ലെങ്കിലും ഉണ്ട് അവനൊരു ചെമ്പനീൽ ചെമ്പനീർ അലർച്ചണ്ടുപോൽ ഒരു മാനസം എന്നാണ്. അപ്പൊ അജപാലനാണ്, ആട്ടിടയനാണ് എന്നുവെച്ചാൽ സവർണനല്ല. രണ്ട്, കുബേരനല്ല. പിന്നെന്താണ് ഈ അപ്രമേയ വിലാസലോലയം സുപ്രഭാതത്തിൻ സുസ്മിതം പോലുള്ള
പ്രകൃതിയുടെ ഏറ്റവും വലിയ സൗന്ദര്യ ആവിഷ്കാരങ്ങളിൽ ഒന്നായ ചെമ്പനീർപ്പൂവ് പോലുള്ള ഒരു മനസ്സ്, നൈസർഗികമായ മാനുഷിക ഗുണം, അത് മാത്രമുള്ള ഒരാളെയാണ് മൂല്യവത്തായി ചങ്ങമ്പുഴ കാണുന്നത്. അങ്ങനെയുള്ള ഒരാളെയാണ് മുഴുവൻ ഞാനേകനായ കുന്നിൻ ചേരുവിലിരുന്നു പാടും. ഉച്ചയ്ക്കു പച്ച മരത്തണലിൽ സ്വപ്നവും കണ്ടു കിടന്നുറങ്ങും. ഇന്നു ഞാൻ കാണും കിനാക്കളെല്ലാം പൊന്നിൽ കുളിച്ചുള്ളതായിരിക്കും. ഇന്നു ഞാൻ കാണും കിനാക്കളെല്ലാം നിന്നെ കുറിച്ചുള്ളതായിരിക്കും. ജീവേശാമിൻവഴി താരകളിൽ പൂവിരിക്കട്ടെ തരു നീരകൾ. ഉച്ചത്തണലിലെ നിന്നുറക്കം സ്വപ്നങ്ങൾ കൊണ്ടു മീനുങ്ങിടട്ടെ. ഇന്നു നിൻ ചിന്തകളാകമാനം സംഗീത സാന്ദ്രങ്ങളായിടട്ടെ. ഭാവനാലോലനായകനായി നീ പോവുക പോവുക ജീവനാഥ. ഒരു കാലഘട്ടത്തിൽ മാത്രം ഒതുങ്ങി നിന്ന കവിയല്ല ചെങ്ങമ്പുഴ. കാൽപ്പനിക കാലത്താണ് ചെങ്ങമ്പുഴയുടെ കൃതികൾ പുറത്തു വന്നതെങ്കിലും അതിൻ്റെ പ്രത്യക്ഷവും പരോക്ഷവുമായ സ്വാധീനം ഇന്നും മലയാള കവിതയിൽ ദൃശ്യമാണ്. കാൽപ്പനികാനന്തര കവികളുടെ ആദ്യകാല രചനകളൊക്കെ ചെങ്ങമ്പുഴയുടെ സ്വാധീനതയിൽപ്പെട്ടതായിരുന്നു. വയലാർ, ONV, ഭീഭാസ്കരൻ എന്നീ റിയലിസ്റ്റ് വിപ്ലവ വീര്യമുള്ള കവികൾക്ക് പോലും തങ്ങളുടെ ആദ്യകാല രചനകളിൽ നിന്ന് ചെങ്ങമ്പുഴയുടെ സ്വാധീനത്തെ ഒഴിവാക്കാനായില്ല. ചെങ്ങമ്പുഴയ്ക്ക് ശേഷം ചെങ്ങമ്പുഴയെപ്പോലെ കവിത എഴുതിയിരുന്നവരായിരുന്നു ഏറിയ വങ്ക് കവികളും. പിന്നീടവർ പലരും സ്വകീയമായ ദർശനവും ഭാഷയും കണ്ടെത്തിക്കഴിഞ്ഞെങ്കിലും അവർ കവിത എഴുതാൻ പഠിച്ചത് ചെങ്ങമ്പുഴയെ അനുകരിച്ചുകൊണ്ടായിരുന്നു എന്നത് മറക്കാനാവില്ല. ആധുനിക മലയാള കവിതയുടെ സൂക്ഷ്മവായനയിൽ ചെങ്ങമ്പുഴയുടെ സ്വാധീനം കണ്ടെത്താമെന്ന് പറയുമ്പോൾ പുതിയ തലമുറയെപ്പോലും കീഴടക്കുന്ന രചനാശൈലിയും വൈകാരിക സംക്രമണവും രമണൻ എന്ന കാവ്യത്തിന് ഉണ്ടെന്ന് മനസ്സിലാവുമ്പോൾ ജീവിതത്തിൻ്റെ യൗവന തീക്ഷ്ണതയിൽ തന്നെ അസ്തമിച്ചുപോയ ചെങ്ങമ്പുഴയുടെ പ്രതിഭയുടെ പ്രഭ എത്രമാത്രം ശക്തമായിരുന്നുവെന്ന് നാം അറിയണം. എവിടെത്തിരിഞ്ഞുന്നു നോക്കിയാലെന്തവിടെല്ലാം പൂത്ത മരങ്ങൾ മാത്രം. ഒരു കൊച്ചു കാറ്റിങ്ങാൻ വന്നു പോയാൽ തുരു തുരെ പൂമഴയായി പിന്നെ തളിരും മലരും തരുപ്പടർപ്പും തണലും തണുവണിപ്പുൽപ്പരപ്പും കളകളം പെയ്തു പെയ്തങ്ങുമിങ്ങും ഇളകിപ്പറക്കുന്ന പക്ഷികളും പരിമൃദു കല്ലോല വീണമീട്ടി പതറിപ്പതഞ്ഞു പോം ചോലകളും. ഒരു നല്ല ചിത്രം വരച്ച പോലെ വരി കാലദേശങ്ങളെ അതിജീവിച്ചു നിൽക്കുന്ന മലയാള കവിയാണ് ചെങ്ങമ്പുഴ. അതുപോലെ തന്നെ കാലത്തെ കീഴടക്കി നിൽക്കുന്ന കവിതയാണ് രമണൻ. രമണൻ, മദനൻ, ചന്ദ്രിക എന്നീ മൂന്ന് കഥാപാത്രങ്ങളെ കേന്ദ്രമാക്കി എഴുതിയ ഈ ഇടയവിലാപകാവ്യത്തിൻ്റെ ഇതിവൃത്തം വളരെ ലളിതമാണ്. ഉന്നത സാമൂഹികാവസ്ഥയിൽ കഴിയുന്ന ഒരു പെൺകുട്ടിക്ക് ഒരു ഇടയബാലനോട് തോന്നുന്ന പ്രേമവും അതിൻ്റെ വളർച്ചയും
സ്വാഭാവികമായി അന്നത്തെ യാഥാസ്ഥിതിക സമൂഹത്തിൽ അതുണ്ടാക്കുന്ന പ്രശ്നങ്ങളുമാണ് അതിൻ്റെ തായ് പേര്. എല്ലാറ്റിനും സാക്ഷിയായി മദനൻ എന്ന ആത്മസുഹൃത്തും ഉണ്ട്. രമണന്റെ ആത്മഹത്യയിൽ അവസാനിക്കുന്ന അതിൻ്റെ കഥ സങ്കീർണത ഒട്ടുമില്ലാത്തതാണ്. ഒരു സാധാരണ പ്രേമകഥയെന്നോ പ്രേമ ദുരന്തമെന്നോ ഇതിന് വിശേഷിപ്പിക്കുന്നത് രമണൻ എന്ന ഭാവാർദ്രമായ കാവ്യത്തോട് ചെയ്യുന്ന നീതികേടാണ്. ജാതിയുടെയും സമ്പത്തിൻ്റെയും കുലമഹിമയുടെയും പേരിൽ ഉണ്ടാകുന്ന സംഘർഷാവസ്ഥ ചിത്രീകരിക്കുന്നതുകൊണ്ട് തൻ്റെ കാലം നേരിടുന്ന ഏറ്റവും വലിയ അധർമ്മത്തെയാണ് ഈ കവിതയിലൂടെ ചങ്ങമ്പുഴ ചൂണ്ടിക്കാണിച്ചത്. ഒരു പ്രേമകഥയെന്ന് അതിനെ ലളിതവൽക്കരിക്കുന്നത് ശരിയല്ല. രമണന്റെയും ചന്ദ്രികയുടെയും പ്രണയത്തിൻ്റെ കഥയെന്നതിനോടൊപ്പം ഉത്തമ സൗഹൃദത്തിൻ്റെ ഉദാത്ത മാതൃകയായി കൂടി ഈ കാവ്യം മാറുന്നുണ്ട്. മദനനും രമണനും തമ്മിലുള്ള സ്നേഹവും സൗഹൃദവും ചങ്ങമ്പുഴയും ഇടപ്പള്ളിയും തമ്മിലുള്ള ഹൃദയബന്ധത്തിൻ്റെ പ്രതീകാത്മക ചിത്രമായി മനസ്സിലാക്കണം. പ്രശസ്ത നിരൂപകനായ പ്രൊഫസർ എം.എൻ. കാരശ്ശേരി ഒരു പ്രഭാഷണത്തിൽ പറയുന്നത് ഇതിനോട് ചേർത്ത് വായിക്കേണ്ടതാണ്. തരത്തിലുള്ള ഒരു പ്രണയാഭിലാഷത്തിൻ്റെ പ്രണയ ദുരന്തത്തിൻ്റെ നിത്യമായ ശോകത്തിൻ്റെ നിത്യമായ ദാഹത്തിൻ്റെ ഒരു കഥയാണ് രമണൻ. അതിൽ ഈ പ്രണയവും ഈ രമണനും ചന്ദ്രികയുള്ള പ്രണയം മാത്രമല്ല ഉള്ളത്, രമണനും മദനനുമായിട്ടുള്ള ഒരു സൗഹൃദം ഉണ്ടായിരുന്നു. അപ്പൊ ഞാനൊരു ഉദാഹരണം പറയാം. മിക്ക ആളുകളും ഈ സംഭാഷണം കേൾക്കുന്ന മിക്ക ആളുകളും കേട്ട വരിയായിരിക്കും, ഇരുമയ്യാണെങ്കിലും നമ്മളൊറ്റ കരളല്ലേ നീ എന്റെ ജീവനല്ലേ. എങ്ങനെ? ഇരുമയ്യാണെങ്കിലും നമ്മളൊറ്റ കരളല്ലേ നീ എന്റെ ജീവനല്ലേ. ഇതിപ്പോ സാധാരണ ഒരാൾ വിചാരിക്കും, ഒന്നുകിൽ രമണൻ ചന്ദ്രികയോട് അല്ലെ ചന്ദ്ര രമണനോട് പറഞ്ഞാണ്. അങ്ങനെയല്ല, ഇത് മദനൻ തന്റെ സുഹൃത്തായ രമണനോട് പറയുന്ന, രമണ നീ എന്നിൽ നിന്ന് ആ രഹസ്യം ഇനിയും മറച്ചു പിടിക്കുകയാണോ, ഇരുമയ്യാണെങ്കിലും നമ്മളൊറ്റ കരളല്ലേ നീ എന്റെ ജീവനല്ലേ. അപ്പൊ അതില് ഒരു കാമുകീ കാമുകന്മാരുടെ കഥ മാത്രമല്ല, ഒരു 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 സൗഹൃദത്തിന്റെ ഒരു മഹത്തായ കഥ അതിനകത്തുണ്ട്. എന്റെ സ്ഥലത്ത് പറയുന്നുണ്ട്, മദനും തോഴനും തോളുരുമ്മി മരതകക്കാടുകൾ വിട്ടിറങ്ങി അഴക കണ്ട ആനന്ദമാളിയാളി വഴിനീള പാട്ടുകൾ മൂളി മൂളി ഇടവഴി താരയിൽ കൂടിയ രണ്ട് ഇടയത്തിരകൾ ഒലിച്ചുപോയി. കേട്ടോ, ഇടയത്തിരകൾ ഒലിച്ചുപോയി. ഇടയത്തിരകൾ എന്നാണ് അവരും ചേർന്നാൽ പിന്നെ ഒന്നും ബാക്കി. അതിലൊരു സ്ഥലത്ത് അവസാന ഭാഗത്ത് രമണ നീ എന്നിൽ നിന്നാ രഹസ്യം ഇനിയും മറച്ചു പിടിക്കുകയാണോ, ഇരുമയാണെങ്കിലും നമ്മളൊറ്റ കരളല്ലേ നീ എന്റെ ജീവനല്ലേ.
ഒരു തുള്ളി രക്തത്തിൻ രേഖ പോലും കുറെ നാളായി നിൻ മുഖത്തില്ലയല്ലോ. കരളുന്നതുണ്ടൊരു ചിന്ത നിന്റെ കരളിനെ നിത്യമെനിക്കറിയാം. പറയൂ തുറന്നതിന്നു വേണ്ടി പണയപ്പെടുത്താമൻ ജീവനും ഞാൻ. പതനം യഥാർത്ഥത്തിൽ മാനവന്റെ ഹൃദയത്തിൻ കണ്ണാടി തന്നെയെങ്കിൽ ലവലേശം സംശയമില്ല ചിന്ത വിവശമാണിന്നു നിന്നന്തരംഗം. ചങ്ങമ്പുഴയെ എതിർക്കുന്നവർ പോലും അദ്ദേഹത്തിന്റെ കവിതയുടെ താളലയങ്ങൾ ഇഷ്ടപ്പെടുന്നവരാണ്. ചങ്ങമ്പുഴക്കൃഷ്ണപിള്ള എന്ന വ്യക്തിയുടെ ജീവിതത്തെ കവിതയെ വിലയിരുത്തുമ്പോൾ മാനദണ്ഡമാക്കുന്നത് ശരിയല്ല. ഒരു വ്യക്തി എന്നുള്ള നിലയിൽ പലപ്പോഴും പരമ്പരാഗത യാഥാസ്ഥിതിക സദാചാര സങ്കല്പങ്ങളെ നിരാകരിക്കുന്ന ആളാണ് ചങ്ങമ്പുഴ. അങ്ങേയറ്റം സത്യസന്ധത ജീവിതത്തിലും കാവ്യജീവിതത്തിലും പ്രദർശിപ്പിച്ച ചങ്ങമ്പുഴയ്ക്ക് നാട്യങ്ങളറിയില്ലായിരുന്നു. വൈകാരികവും ധൈക്ഷണികവുമായി കവി പുലർത്തിയിരുന്ന സത്യസന്ധതയാണ് മിക്കപ്പോഴും അദ്ദേഹത്തെ പ്രതിക്കൂട്ടിലാക്കിയിട്ടുള്ളത്. ഇത് ചങ്ങമ്പുഴ മനസ്സിലാക്കിയിട്ടുള്ളത് കൊണ്ടാണ് കപടലോകത്തിൽ ആത്മാർത്ഥമായൊരു ഹൃദയമുണ്ടായതാണ് പരാജയം എന്ന് ഒരിടത്ത് കവി പ്രഖ്യാപിച്ചത്. തൻ്റെ പരാജയത്തെപ്പോലും പരോക്ഷമായി ഒരു വിജയമായി കവി കാണുന്നു. കാരണം ലോകം മുഴുവൻ കപടനാട്യക്കാരാണ്. അതുകൊണ്ടാണ് തൻ്റെ ആത്മാർത്ഥതയും സത്യസന്ധതയും യാഥാസ്ഥിതിക ലോകം തിരിച്ചറിയാത്തത് എന്ന് ആലങ്കാരികമായി കവി പ്രഖ്യാപിക്കുന്നു. അത് ഒരു പരിധിവരെ ശരിയാണ് താനും. ഇടയന്റെ പാട്ടിലലിഞ്ഞൊഴുകും തടിനിയും താമര പൊയ്കകളും ഇവയെല്ലാം ആവറും ഗ്രാമരംഗം ഭുവനൈക സ്വർഗമായി തീർത്തിരുന്നു. അവികല ശാന്തി തൻ പൊൻതീരകൾ അവിടെ തുളുമ്പി നിന്നു. അഴകും ആരോഗ്യവും സ്വസ്ഥതയും അവിടത്തിൽ മുട്ടിട്ടു നിന്നിരുന്നു. അവിടമോരൈശ്വര്യ ദേവത തൻ അനഘദേവാലയമായിരുന്നു. മതിമമാവന്ദനം നിങ്ങളൊന്ന മലനാടു കണ്ട. ഗ്രീക്ക് കജപാല കാവ്യങ്ങളുടെ മാതൃക സ്വീകരിച്ച് എഴുതിയ രമണൻ ഹൃദയത്തെ കീഴടക്കുന്നത് അനുഭവജന്യമായ വികാരത്തിന്റെ സാന്നിധ്യം കൊണ്ടാണ്. ആത്മാഭിമാനത്തിന്റെ പര്യായമായാണ് ഇടപ്പള്ളിയെ ചങ്ങമ്പുഴ ദർശിച്ചത്. അന്ധവും നിഷ്ഠൂരവുമായ സമുദായത്തിന്റെ ഇടപെടലാണ് ഇടപ്പള്ളിയെ ആത്മഹത്യയിലെത്തിച്ചത് എന്ന് കവി കരുതുന്നു. പ്രിയ സുഹൃത്തിന്റെ പാവനസ്മരണയ്ക്കായി രമണൻ എന്ന സൗഹൃദോപഹാരം കണ്ണീരോടുകൂടി സമർപ്പിക്കുന്നതായി ചങ്ങമ്പുഴ സൂചിപ്പിച്ചത് ഈ പശ്ചാത്തലത്തിലാണ്. വൈയക്തിക വികാരങ്ങളെയും അഭിലാഷങ്ങളെയും കവിതയുടെ രൂപഭാവങ്ങളെ നിർണയിക്കുവാൻ അനുവദിച്ചു കൊടുത്ത ഈ കവി രമണൻ എന്ന കാവ്യത്തിലൂടെ കീഴടക്കിയത് എക്കാലത്തെയും മലയാളി മനസ്സുകളെയാണ്. ചങ്ങമ്പുഴ തന്നെ പ്രവാചക മനസ്സോടെ പറഞ്ഞതുപോലെ, നീ മറഞ്ഞാലും തിരയടിക്കും നീലക്കുയിലെ നിൻ ഗാനമെന്നും എന്ന് എതിർവാദമില്ലാതെ പ്രഖ്യാപിക്കാൻ നാം തയ്യാറാവുന്നത് രമണൻ സൃഷ്ടിച്ച ഭാവപ്രകാശത്തിന്റെ പ്രേരണയാലാണ്. മലരണിക്കാടുകൾ സിങ്ങി വിങ്ങി മരതക കാന്തിയിൽ മുങ്ങി മുങ്ങി കരളും നിഴിയും കവർന്നു മിന്നി
കറയറ്റൊരാലസൽഗ്രാമ ഭംഗി ഉളകം പോൽ കുന്നിൻ പുറത്തു വീണ പുതുമൂടൽ മഞ്ഞല പുൽകി നീക്കി പുനരൊളി മാമല ശ്രേണികൾ തൻ പുറകിലായി വന്നു നിന്നെത്തി നോക്കി എവിടെ തിരിഞ്ഞൊന്നു നോക്കിയാലെന്തവിടെല്ലാം പൂത്ത മരങ്ങൾ മാത്രം ഒരു കൊച്ചു കാറ്റെങ്ങാൻ വന്നു പോയാൽ തുരുതുരെ പൂമഴയായി പിന്നെ ദാരിദ്ര്യത്തിന്റെയും നിസ്സഹായതയുടെയും നടുവിൽ പിറന്നു വീണ ഒരു പാവം ആട്ടിടേന്റെയും അവനെ ജീവനതുല്യം സ്നേഹിച്ച സാമ്പത്തികവും സാമൂഹികവുമായി ഉന്നതാവസ്ഥയിൽ വിരാജിക്കുന്ന പെൺകുട്ടിയുടെയും സ്നേഹബന്ധത്തിന് ജാതീയവും വർഗീയവുമായി തന്റെ സമൂഹത്തിൽ നിലനിന്നിരുന്ന ജീർണതകളുടെ നിറം കൂടി കവി കൊടുത്തിരിക്കുന്നു എന്നതാണ് ഈ കാവ്യത്തിന്റെ വ്യതിരിക്തത. ബാലേന്ദ്രൻ ചുള്ളിക്കാട് ഒരു പ്രഭാഷണത്തിൽ പറയുന്നത് കേൾക്കുക. ഞാനൊരധകൃതനല്ലേ, മമ സ്ഥാനവും നിസ്സാരമല്ലേ എന്നാണ് രമണന്റെ ദയനീയമായ വിവേകം ചോദിക്കുന്നത്. ഞാനൊരധകൃതനല്ലേ, മമ സ്ഥാനവും നിസ്സാരമല്ലേ എന്ന് ചന്ദ്രിക ഒരു പാതിരാത്രിയിൽ രമണന്റെ കഴുത്തിൽ ഒരു പിച്ചകമാല ഇടുന്ന ഒരു രംഗമുണ്ട്. ആരെന്തും പറഞ്ഞോട്ടെ, ഞാനിതാ സമർപ്പിപ്പു, ജീവിതമാല്യം മാമകം ഭവാനായി എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പിച്ചിപ്പൂ മാല രമണന്റെ കഴുത്തിലിടുന്നുണ്ട്. ആ സമയത്ത് രമണൻ പറയുന്നു, കേൾപ്പു ഞാൻ അന്തർനാദമൊന്നെന്നിൽ, ഈ നാടകം തീർച്ചയാണ് അവസാനം രക്തത്തിലാണെന്നായി. സമൂഹത്തിന്റെ താഴെത്തട്ടിൽ ജീവിക്കുന്ന ആട്ടിടയനെ നായകനാക്കിയതാണ് രമണന്റെ ഏറ്റവും വലിയ പ്രത്യേകത. സാധാരണക്കാരന്റെ ഭാഷയും വികാരവും ചിന്തയും ആവിഷ്കരിക്കുവാൻ ഇതുമൂലം ചങ്ങമ്പുഴയ്ക്ക് സാധിച്ചു. അതുകൊണ്ടാണ് രമണൻ ഏറ്റവും ജനപ്രീതിയുള്ള കവിതയായി മാറിയത്. അതുവരെ കവിതയ്ക്ക് ലഭിക്കാതിരുന്ന ഒരു ജനകീയ മുഖം രമണനിലൂടെ സാധ്യമായി എന്നതാണ് മലയാള കവിതാ പ്രസ്ഥാനത്തിൽ രമണനെ വേർതിരിച്ചു നിർത്തുന്നത്. കാടും മേടും പ്രേമവും സ്നേഹവും വിരഹവും ഒക്കെ നിറഞ്ഞു നിൽക്കുന്ന ഈ കൃതി ഇന്നും മലയാളികളുടെ ഭാവുകത്വത്തെ സ്വാധീനിക്കുന്നു എന്നതാണ് അതിൻ്റെ മഹത്വം. എല്ലാ വിപരീത പരിതസ്ഥിതികൾക്കിടയിലും പൊരുതി ജീവിക്കാനാണ് ചങ്ങമ്പുഴ ആഗ്രഹിച്ചത്. തനിക്ക് ശരിയെന്ന് തോന്നുന്നത് സമൂഹത്തിന് സ്വീകാര്യമാണോ അല്ലയോ എന്ന് അദ്ദേഹം നോക്കിയില്ല. കവിതയിലൂടെയും ജീവിതത്തിലൂടെയും അതിനെ ന്യായീകരിക്കുവാൻ ചങ്ങമ്പുഴ ശ്രമിച്ചു. അതിൻ്റെ സർഗാത്മക ഫലമായിരുന്നു രമണൻ എന്ന കാലാധിപർത്തിയായ കാവ്യം. Thank you.
മേരുവിലിരുന്നു പാടും ഉച്ചയ്ക്കു പച്ചമരത്തണലിൽ സ്വപ്നവും കണ്ടു കിടന്നുറങ്ങും ഇന്നു ഞാൻ കാണും കിനാക്കളെല്ലാം പൊന്നിൽ കുളിച്ചുള്ളതായിരിക്കും ഇന്നു ഞാൻ കാണും കിനാക്കളെല്ലാം നിന്നെ കുറിച്ചുള്ളതായിരിക്കും ജീവേശ നിൻ വഴി താരകളിൽ പൂവിരിക്കട്ടെ തരുനീരകൾ ഉച്ചത്തണലിലെ നിന്നുറക്കം സ്വപ്നങ്ങൾ കൊണ്ടു മീനുങ്ങിടട്ടെ ഇന്നു നിൻ ചിന്തകളാകമാനം സംഗീത സാന്ദ്രങ്ങളായിടട്ടെ ഭാവനാലോലനായികനായി നീ പോവുക പോവുക ജീവനാഥ മലയാള കാവ്യനഭസിലെ നിത്യശോഭയാർന്ന നക്ഷത്രമാണ് ചെങ്ങമ്പുഴ കൃഷ്ണപിള്ള. കാന്തിക സ്പർശത്തോടെ ഒരു തലമുറയെ മുഴുവൻ തന്റെ കൂടെ നിർത്തിയ ഈ കവി ഈ സൈബർ യുഗത്തിലും ജനപ്രിയനാകുന്നുണ്ടെങ്കിൽ അതിന്റെ കാരണം വികാരാവിഷ്കരണത്തിലെ ആത്മാർത്ഥതയും പദഘടനയുടെ സൌന്ദര്യവും ഭാവസന്നിവേശത്തിലെ ലാളിത്യവും തന്നെയാണ്. സമകാല യാഥാസ്ഥിതിക ലോകത്തിന്റെ പൊള്ളയായ ആദർശങ്ങളെയും കപടമായ അനാചാരങ്ങളെയും ധീരതയോടെ ഈ കവി നിരാകരിച്ചു. ജനപ്രിയമല്ലാത്ത ഒരു ഭാഷയെ പുൽകിയിരുന്ന പണ്ഡിതന്മാരുടെ രീതിയെ നിഷ്കരണം നിരസിച്ചുകൊണ്ട് സാധാരണക്കാരുടെ ഭാഷയിലും വികാരത്തിലും അദ്ദേഹം കവിത എഴുതി. അല്ലെങ്കിൽ സാഹിത്യ പ്രക്രിയ സ്വതന്ത്രമാവുകയില്ല എന്ന് അദ്ദേഹം കരുതി. അഖില കേരള പുരോഗമന സാഹിത്യ സംഘടനയുടെ 2ാം വാർഷിക സമ്മേളനത്തിൽ ചെയ്ത അധ്യക്ഷ പ്രസംഗത്തിൽ ചെങ്ങമ്പുഴ വ്യക്തമായി തന്റെ നിലപാട് പ്രഖ്യാപിച്ചത് ഇങ്ങനെയായിരുന്നു. നമ്മുടെ ഭാഷയിൽ കവിതയെന്നാൽ ഗുസ്തിപിടുത്തം എന്നായിരുന്നു അർത്ഥം. സമുദായത്തിലെ തുച്ഛമായ ഒരു ന്യൂനപക്ഷത്തിന്റെ പ്രകടനത്തെ മാത്രം ലക്ഷ്യമാക്കി ചെയ്യപ്പെടുന്ന സാഹിത്യ വ്യാപാരം ഒരിക്കലും സ്വതന്ത്രമായിരിക്കാൻ നിവൃത്തിയില്ല. തന്റെ കാവ്യദർശനത്തെ സാധൂകരിക്കുന്നതായിരുന്നു ചെങ്ങമ്പുഴയുടെ രമണൻ എന്ന കാവ്യം. രമണന്റെ ജനപ്രിയതയ്ക്കും തലമുറകളിലേക്ക് നീങ്ങുന്ന ഭാവസംക്രമണശേഷിക്കും പല കാരണങ്ങളുണ്ട്. കാവ്യത്തിന്റെ ഘടനയും ഇടയവിലാപകാവ്യത്തിന്റെ രൂപത്തെ സ്വീകരിച്ചതും സംഗീതാത്മകതയും അനുഭവജന്യമായ പ്രമേയവും ഒക്കെ കൂടി രമണനെ മലയാള കാവ്യങ്ങളിൽ തന്നെ സവിശേഷമാക്കി മാറ്റിയിരിക്കുന്നു. ഇതിനെക്കുറിച്ച് പ്രൊഫസർ എം എൻ കാരശ്ശേരി ഒരു പ്രഭാഷണത്തിൽ പറയുന്നത് കേൾക്കുക. രമണൻ വേണം, അങ്ങനെ ഒരു കഥയുണ്ട്. രമണന്റെ പുസ്തകം അതിന്റെ കോപ്പി തപാലിൽ അയക്കാൻ വേണ്ടി മാത്രമായിട്ട് പോസ്റ്റൽ ഡിപ്പാർട്ട്മെന്റ് ഒരു പ്രത്യേക ബ്രാഞ്ച് ഓഫീസ് തുടങ്ങി. അത് കഥയാവാനാണ് സാധ്യത. അത്ര അധികം ആളുകൾ അത് കമ്പം പിടിച്ചിരുന്നു. എല്ലാ മലയാളിയും, കേരളത്തിന് പുറത്തു വന്ന മലയാളി പ്രത്യേകിച്ച്, അവരുടേതായിട്ട് അവർ കൊണ്ടു നടന്നതും അവർ പാടിപ്പതിഞ്ഞതും അവർ ഓർത്തിരുന്നതും അവർ കോരിത്തെറിച്ചതൊക്കെ ഈ രമണനിലാണ്. എന്താ കാരണം വെച്ചാലും, ഒന്ന്,
കേരളത്തിന്റെ പ്രകൃതിയാണ് എന്ന് കൃത്യമായിട്ട് പറയാൻ വയ്യ. കാരണം ഒരു അങ്ങേയറ്റം കാൽപ്പനികരായ ഒരു കവിയാണ് ചെങ്ങമ്പുഴ. അദ്ദേഹം എല്ലാം ഒരു ചെറു കാറ്റെങ്ങാൻ വന്നുപോയാൽ തുരുദൂര പൂമഴയായി പിന്നെ, അല്ലെങ്കിൽ അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടോ കേരളത്തിൽ? ഇല്ല. പിന്നെ ഇവിടെ അങ്ങനെ ആട്ടിടയന്മാരൊന്നുമില്ല, ഇടയ സമൂഹം യാദവ ഗുരു ഒന്നും കേരളത്തിലില്ല. അതൊക്കെ അദ്ദേഹത്തിന്റെ ഇംഗ്ലീഷ് കാവ്യങ്ങളുടെ പരിചയം കൊണ്ടാണ് അങ്ങനെ ഒരു പാസ്റ്റോറൽ എലിജി അങ്ങനെ വിലാപകാവ്യമായിട്ട് നാടകരൂപത്തിൽ അത് എഴുതിയിട്ടുള്ളത്. അത് രമണൻ നാടകമായിട്ട് കാവ്യനാടകമായിട്ടൊക്കെ പലപ്പോഴും എത്രയോ വട്ടം കേരളത്തിലെ പല സ്കൂളുകളിലും കോളേജുകളിലും അവതരിപ്പിച്ചിട്ടുണ്ട്. അപ്പോ അത്ര പ്രസിദ്ധമായ, അത്ര ജനകീയമായ, അത്ര ആളുകൾക്ക് കാണാപ്പാടമുള്ള ഒരു കാവ്യം മലയാളത്തിലില്ല. ഞാൻ ആവർത്തിക്കുകയാണ്, അതിന്റെ പ്രധാനപ്പെട്ട കാര്യം അതിന്റെ ലാളിത്യമാണ്, പിന്നെ അതിന്റെ സംഗീത സാന്ദ്രതയാണ്, പിന്നെ അതിന്റെ ഈ മണിമേടയിലെൻ വിപുല പ്രേമ സമുദ്രമോതുങ്ങുകില്ല, ഇക്കിളിക്കൂട്ടിലെൻ ഭാവന തൻ സ്വർഗ സാമ്രാജ്യമടങ്ങുകില്ല. നമ്മൾ കാവിശ്വ പ്രകൃതി മാതിൻ രമ്യ വിശാലമാം മാറിയിടത്തിൽ ഒന്നിച്ചിരുന്നു കുറച്ചു നേരം നർമ്മസല്ലാപങ്ങൾ നിർവഹിക്കാം. പാടില്ല പാടില്ല നമ്മേ നമ്മൾ പാടേ മറന്നൊന്നും ചെയ്തു കൂടാ. പാടില്ല പാടില്ല നമ്മേ നമ്മൾ പാടേ മറന്നൊന്നും ചെയ്തുകൂടാ. ആലോലവല്ലികളെത്രയിന്നീലമലകളിൽ പൂത്തു കാണും. ഒരു തലമുറ മുഴുവൻ അമ്പരന്നു നിന്നു പോവുകയും മറ്റൊരു തലമുറ ഏതോ മാന്ത്രിക ശക്തിയാൽ തന്റെ വ്യക്തിത്വത്തെ പിന്തുടരുകയും ചെയ്തപ്പോൾ കണ്ണുനീരിൻ്റെ രുചിയുള്ള ഒരു കൊടുങ്കാറ്റ് പോലെ ചങ്ങമ്പുഴ ജീവിച്ചു മരിച്ചു എന്ന് നരേന്ദ്രപ്രസാദ് ഒരിടത്തെഴുതി. സഹജമായ സംഗീതബോധം കൊണ്ട് സാന്ദ്രമായ ഒരു മനസ്സിനുടമയായിരുന്നു ചങ്ങമ്പുഴ. ജീവിതത്തിൻ്റെ ഋതുഭേദങ്ങളെ ഒരേ മനസ്സോടെ സ്വീകരിച്ച ഈ കവി പൊട്ടിച്ചിരിക്കുകയും പൊട്ടിക്കരയുകയും വിഷാദിക്കുകയും വിലപിക്കുകയും പ്രതിഷേധിക്കുകയും കലഹിക്കുകയും ചെയ്തത് അങ്ങേയറ്റം വൈകാരിക സത്യസന്ധതയോടെയായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ആത്മമിത്രമായ ഇടപ്പള്ളിയുടെ വിയോഗത്തിൽ മനംനൊന്ത് രമണൻ എഴുതിയപ്പോൾ അത് മലയാളത്തിലെ മഹാവിലാപകാവ്യമായി മാറിയത്. വെറുമൊരു സാധാരണ പ്രണയദുരന്തത്തിനപ്പുറം താൻ ജീവിച്ച കാലഘട്ടത്തിലെ അനീതികൾക്കെതിരെയുള്ള ഒരു വിലാപമായി രമണൻ മാറി. ഭൗതികമായും ആത്മീയമായും ജീവിതത്തോട് പടവെട്ടി സ്വയം വിരമിച്ച ഇടപ്പള്ളിക്ക് ചങ്ങമ്പുഴ തീർത്ത ശാശ്വത സ്മാരകമാണ് രമണൻ. കാലത്തെ അതിജീവിച്ച് ഈ കാവ്യം ഇന്നും മലയാളിയുടെ മനസ്സിനെ ആർദ്രമാക്കുന്നു. രമണാ നീ എന്നിൽ നിന്നാരഹസ്യം ഇനിയും മറച്ചു പിടിക്കയാണോ? ഇരുമയാണെങ്കിലും നമ്മളൊറ്റ കരളല്ലേ, നീ എന്റെ ജീവനല്ലേ? ഒരു തുള്ളി രക്തത്തിൻ രേഖ പോലും കുറെ നാളായി നിൻ മുഖത്തില്ലയല്ലോ. കരളുന്നതുണ്ടൊരു ചിന്ത നിന്റെ കരളിനെ നിത്യമേനിക്കറിയാം. ബലമെൻ മനസ്സിനിൽ അല്പവും നിൻ വിളറിയൊരീ മുഖം നോക്കി നിൽപ്പാൻ. കനിവെന്നിലുണ്ടെങ്കിലാ രഹസ്യം ഇനിയും മറച്ചു നീ വയ്ക്കരുതേ.
മമ മനം നീറുന്നു കഷ്ടമിൻ്റെ, മദന നീ എങ്ങനെ ചൊല്ലരുതേ, പറയൂ പരസ്പരം നാമറിയാതൊരു രഹസ്യം പോലും നമ്മിലുണ്ടോ പരിഭവി. ചെങ്ങമ്പടിയുടെ രമണൻ എന്ന കാവ്യത്തെക്കുറിച്ചുള്ള പരിപാടിയിൽ സംസാരിച്ച എം എൻ കാരശ്ശേരി, ബാലേന്ദ്രൻ ചുള്ളിക്കാട് എന്നിവരോടും, ചെങ്ങമ്പടിയുടെ കവിതാഭാഗങ്ങൾ ആലപിച്ച അമൃത സുരേഷ്, വൈശാഖ്, കൃതിക, ദേവിക രാജ്, സൂരജ് സന്തോഷ്, എം എസ് രാജ്, അനൂപ് ശിവശങ്കർ എന്നിവരോടും, കവിതാരാമൻ യൂട്യൂബ് ചാനൽ, മാതൃഭൂമി കപ്പ TV, മലയാളം കവിതകൾ യൂട്യൂബ് ചാനൽ പ്രവർത്തകരോടും ഉള്ള കടപ്പാട് രേഖപ്പെടുത്തട്ടെ. എല്ലാ റേഡിയോ മനസ്സുകർ ശ്രോതാക്കൾക്കും നന്ദിയോടെ, ആശംസകളോടെ, RS രാജീവ്. ദൈത്യ മനുഷ്യവർഗ മഹാചരിത്രങ്ങൾ. കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസികൾ നിങ്ങൾ ഇതുവരെ കേട്ടത് കിലോതി വളർന്നു മലയാളം സാഹിത്യത്തിന്റെ നിറവ്. എത്ര സുന്ദരം എന്റെ മലയാളം. തയ്യാറാക്കി അവതരിപ്പിച്ചത് ഡോക്ടർ RS രാജീവ്. ഒരു സ്വർണ്ണമാലിക പോലെ.